നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും എൻവയോൺമെൻറ്റും ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പരിസ്ഥിതിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പഠിക്കാനും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, യെറ്റ് അഗെയിൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ബി എസ് സി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടും എൻവയോൺമെൻറ്റിലുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ബി എസ് സി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ പഠിക്കാനുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല, അത് ഒരുപാട് ഏരിയാസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവും. അതായത് ജിയോളജി, ഇക്കോളജി, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എൻവയോൺമെൻറ്റൽ ടോപ്പിക്സിൽ കവർ ചെയ്യുന്നുണ്ടാവും. ആസ് യൂഷ്വൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് ബി എസ് സി എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 6 സെമസ്റ്ററുകളായിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് മിക്കവാറുള്ള കോളേജസിൽ. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇയർലി ബേസിസിലായിരിക്കും എക്സാം വരും, അല്ലാത്ത പക്ഷം സെമസ്റ്റർ വൈസ് തന്നെ ആയിരിക്കും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും എക്സാം സ്കെഡ്യൂൾഡ് ആവുന്നതും ഒക്കെ. ഇനി മെറിറ്റ് ബേസിസിലും എൻട്രൻസ് എക്സാം ബേസിസിലായിരിക്കും അഡ്മിഷൻ പ്രോസസ്സ് വരെ. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ പോകുന്നത്, ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ആണോ കീപ്പപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് മെറിറ്റ് ബേസിസ് ആണോ എൻട്രൻസ് എക്സാം ആണോ എന്നുള്ള എലിജിബിലിറ്റി ഡിഫറൻസസ് വരാം. ബനാറസ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, ഉത്തർപ്രദേശ് സ്റ്റേറ്റ് എൻട്രൻസ്, ആസിൻ പ്രേംസി എക്സാംസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ചില എക്സാം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ പോകുന്നതെന്നനുസരിച്ചിട്ട് ആ കോളേജിന് എൻട്രൻസ് എക്സാം എഴുതാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, എർത്ത് സയൻസ്, ഇക്കോളജി ആൻഡ് ബയോളജി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെൻറ്റൽ പോളിസി ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയൊക്കെയാണ് നിങ്ങളുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അർബൻ പ്ലാനിംഗ്, പൊല്യൂഷൻ കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫോറസ്ട്രി, ഫിലിം മേക്കിംഗ്, എൻ ജി ഒസ്, എൻവയോൺമെൻറ്റൽ എൻ ജി ഒസ് എന്നിവയൊക്കെയാണ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്ന ചില ഏരിയാസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ജേർണലിസ്റ്റ്, എൻവയോൺമെൻറ്റൽ മാനേജർ, എൻവയോൺമെൻറ്റൽ ഫോട്ടോഗ്രാഫർ, എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻറ്റ്, മറൈൻ ബയോളജിസ്റ്റ്, റീസൈക്ലിംഗ് ഓഫീസർ തുടങ്ങിയവയൊക്കെയാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ചില ജോബ് പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യം കൂടി എടുത്തു പറയിട്ട് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ നിങ്ങളുടെ ഇതായിട്ടുള്ള റിസർച്ച് നടത്തി തരുന്നതിന് ശേഷം മാത്രം ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻടിൽ ദെൻ, ദിസ് ഇസ് വർഷ സെയിം, ബൈ സ്റ്റുഡൻസ്.